പിന്നെ ഇവരുടെയൊക്കെ ഒരു സാമ്പത്തിക സ്രോതസ് എന്താണ്? ഡ്രൈവറായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഒക്കെ വന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും പടങ്ങൾ പൊട്ടി 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 വന്നിട്ട് പിന്നെയും സിനിമ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു കറക്ക കമ്പനി അല്ലേ? അല്ലേ, ഇവിടെ ഇരിക്കുന്നവർ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്നവർ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ പോയി കംപ്ലൈന്റ് പറയും? അമ്മയിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം കടം മേടിച്ച് ഒരു 5-star ബിൽഡിംഗ് പണിത് വെച്ചേക്കുന്നത് എന്തിനാ? ഇനി അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അവിടെ പല വേണ്ടാധീനങ്ങളും നടക്കുന്നുണ്ട്. ഈ അസോസിയേഷന്റെ മറവിൽ ഒരുപാട് അസന്മാർഗിക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം പുറത്തേക്ക് വരട്ടെ. നമ്മൾ ആ സ്ത്രീകൾ വിളിച്ചു കൂട്ടിയ കമ്മിറ്റി എന്തിനായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇല്ല, 15 പേരുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ തന്നെ പ്രസിഡന്റ് ഇല്ല, ആന്റോ ജോസഫ് ഇല്ല, രാകേഷ് വന്നു, ജസ്റ്റ് പേരിനൊന്ന് വന്ന് ഈ ഒപ്പിടുന്ന നേരത്ത് വന്നു, പുള്ളി ഒപ്പിട്ടിട്ട് പുള്ളി അങ്ങ് പോയി. പുള്ളി വന്നിട്ട് വേറെ കാര്യങ്ങൾക്ക് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മീറ്റിംഗ് നടക്കുന്നത്. സുരേഷ് കുമാറും ലിസ്റ്റിനും അനിൽ തോമസുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ മീറ്റിങ്ങിന്റെ ഒക്കെ അവസാനം പുള്ളി പറഞ്ഞു, എന്നാ പിന്നെ ഷാജിയുടെ മീറ്റിങ്ങിന് ഇവരൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം എല്ലാരും പറഞ്ഞു, സാൻഡ്ര പോണം, സാൻഡ്ര പോണം എന്ന് പറഞ്ഞ എല്ലാരും കൂടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്ത് മീറ്റിംഗ്, ഏത് ഷാജി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആരാന്ന് പോലും അറിയാതെ നമ്മൾ എന്ത്, ഏത് ഷാജി എന്ന് ചോദിച്ചു. അപ്പോഴും പറയുന്ന ഷാജി എൻ കരുണ്ട മീറ്റിംഗ് ആണ്. അപ്പൊ എന്റെ വിചാരം എന്താ, ഹേമ കമ്മിറ്റി ഏറ്ററില്ലേ, നമ്മൾ അതിനാണല്ലോ ഇപ്പൊ എല്ലാവരും കൂടിയേക്കുന്നൊക്കെ, ഹേമ കമ്മിറ്റി ഏറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യത്തിനാണ്. അപ്പം അപ്പൊ അതിന് പോണം എന്നുള്ളതാണ് എന്റെ നയരൂപീകരണ സമിതിക്ക്. നയരൂപീകരണ സമിതിയാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി. അതിനല്ലേ പോയി, ഞാൻ പോയി, ഞാൻ പോയി. പക്ഷെ പോയത് അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതുവരെ എന്റെ വിചാരം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തി ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. വിഷയങ്ങളൊക്കെ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തു രൂപീകരണ സമിതിയുടെ. അല്ല, അപ്പം ഇത് ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. ഇപ്പം റാണി എന്ന് പറഞ്ഞു വേറൊരു പ്രൊഡ്യൂസറും ഒരു സ്ത്രീ പ്രൊഡ്യൂസറും ഉണ്ട്, അവരും വരാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്ന് രണ്ട് പേര് വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഇവരെല്ലാം എഴുന്നള്ളിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞു സുരേഷേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെയൊക്കെ എഴുന്നള്ളിച്ചോണ്ട് പോണം എന്ന് പറയാൻ നിങ്ങൾ ആരെല്ലാം എഴുന്നള്ളിച്ചോണ്ട് വന്ന് സിനിമ ചെയ്തവരാണോ ഞങ്ങള് എന്ന് ചോദിച്ചു. അപ്പം പിന്നെ നിങ്ങൾ ചെയ്തതും സിനിമ, ഞങ്ങൾ ചെയ്തതും സിനിമ, പിന്നെ ഞങ്ങളെ ഇൻകോമ്പിറ്റന്റ് ആയിട്ട് എന്തിനാ കാണുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് സുരേഷേട്ടനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. താക്കോലെല്ലാം വലിച്ചെറിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി, ഇങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ഇവിടെ പറയത്തില്ല, അതാണ് ഇതാണ് ഒരു കാര്യത്തെ ഇങ്ങനെയാണോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറി വന്നിട്ട് ഇനി ഞാനിവിടെ ഒരു ഉണ്ടെന്നില്ല. ഞാൻ പറഞ്ഞു, സുരേഷേട്ടാ നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല, നിങ്ങൾ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ്, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, കാലം മാറി. നമ്മളെ ഒന്നും നമ്മളെ സ്ത്രീകളെ ഇങ്ങനെ നിങ്ങൾ കൊച്ചാക്കി കാണരുത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ പോലെ തന്നെ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സിനിമ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ എന്തിനാ നിങ്ങൾ ഇൻകോമ്പിറ്റന്റ് ആയിട്ട് കാണുന്നത്, ഞങ്ങളെ പുച്ഛിച്ച് കാണുന്നത് എന്തിനാണ്? ഞങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവര് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? എന്തോ എന്തോ ഏതാണ്ട് സഹായം ചെയ്യുന്ന പോലെ. അവിടെ ഞാൻ വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതെ, അവിടെ ഞാൻ പ്രതികരിച്ചു, അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മുന്നോട്ട് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയത് എങ്ങനെയാണോ, ഇല്ല ഇനിയുള്ള പോരാട്ടം പുറത്ത്, ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇവര് അസോസിയേഷൻ ഉണ്ടായിട്ടല്ലോ ഞാൻ സിനിമ. ഇനിയുള്ള ഒരു പോരാട്ടം എങ്ങനെയാണ്? നീതി ലഭിക്കും വരെ ഞാൻ ഇതാണ്, ഞാനിതാണ്, ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാൻ ഇപ്പം എനിക്ക് നീതിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ തുറന്നു പറയുക ചെയ്യും. അതിന് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും എന്ത് തിരിച്ചടി ഉണ്ടായാലും ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിലെനിക്ക് എന്നെ ആള് ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഞാൻ കുറ്റക്കാരി, ഇതിനൊക്കെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം എന്ന് പല ചോദ്യങ്ങളും വരാം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട്, എന്റെ സെൽഫ് റെസ്പെക്ട് പണയം വെച്ചുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യണ്ട. സിനിമയുടെ എല്ലാം വലിയൊരു ബോഡിയാണ് ചേംബർ. ചേംബറിൽ കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, ചേംബറിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തോ? എന്തുകൊണ്ടാണ്? കാര്യം ഇവിടെ ഇരിക്കുന്നവർ തന്നെയാണ് ചേംബറിൽ ഇരിക്കുന്നത്. ഇതൊരു കറക്ക കമ്പനി അല്ലേ? അല്ലേ, ഇവിടെ ഇരിക്കുന്നവർ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്നവർ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ പോയി കംപ്ലൈന്റ് പറയും? പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് അവിടെ നിന്ന് നീതി കിട്ടുമോ? കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇവരെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഉള്ളതെന്നാണ് സാന്ദ്ര പറയുന്നത്. ഇവരെല്ലാവരും ഇവര് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കും. ഈ പറയുന്ന രാകേഷ് ഒക്കെ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്? അല്ലേ ചേംബറിലും ഇരിക്കുന്നത്? പിന്നെ ഞാൻ അവിടെ പോയി രാകേഷിനോട് തന്നെ കംപ്ലൈന്റ് പറയണോ? സാന്ദ്രയ്ക്ക് ഏറ്റവും ഒരു ഹെർട്ട് ചെയ്ത സംഭവം അന്നുണ്ടായ അനുഭവം തന്നെയാന്ന് എനിക്ക് അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ അത് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് സാന്ദ്രയത്തിൻ്റെ ഡ്രസ്സിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവമാണ് എന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞു ഒന്ന് സാന്ദ്രയ്ക്ക് നേരിട്ട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാന്ദ്ര,
നേരിട്ട് ബോധ്യപ്പെട്ടതാണോ ഒരു മെസ്സേജിൽ നിന്നും ബോധ്യപ്പെട്ടതാണോ സാന്ദ്രയ്ക്ക്? നേരിട്ട് ബോധ്യപ്പെട്ടു. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ആ അത് മെസ്സേജ് അതിന്റെ മുകളിലുള്ള സീലിംഗ് ആയിരുന്നു. എനിക്ക് മോശം അനുഭവം ഉണ്ടായതിന്റെ പുറത്തുള്ള സീലിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ബട്ടൺ ഇടുന്ന് പറഞ്ഞു അല്ലെ, അതുകൊണ്ടാണ് ഒന്ന് സേഫ് ആയിട്ട് അല്ലെ കോമഡി ആവുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പം നേരിട്ട് അനുഭവപ്പെട്ടപ്പം എനിക്കൊരു ഹെൽപ്പ് എന്നെനിക്ക് ഒരു മെസ്സേജ് കൂടെ വന്നു. അപ്പൊ നമ്മൾ ഒന്നും കൂടെ അലർട്ട് ആയിക്കോ എന്നാണ് പറഞ്ഞത് അല്ലെ. അതാണല്ലോ ഉണ്ടായ അനുഭവം അല്ലെ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. സാന്ദ്ര ഇന്ന് പറഞ്ഞ ഒരു ചാനൽ ചർച്ചകളൊക്കെ പറഞ്ഞ കാര്യം, അവിടെ പ്രൊഡ്യൂസർമാരവിടെ ബെഡ്റൂമുകളുണ്ട്, അവിടേക്ക് എന്താണ് നടക്കുന്നത് ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാന്ദ്ര പറഞ്ഞത്? അത് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്, അത് ഞാൻ പോലീസുകാരുടെ കയ്യിൽ കൊടുത്തോളാം. എൻ്റെ തരണ്ട. അല്ല അവര് എന്തിനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ റൂം? നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടല്ലേ റൂം പണിയേണ്ടത്? ഏത് നിർമ്മാതാവിനാണ് അവിടെ റൂം കിട്ടിയത്? നിർമ്മാതാക്കൾ വരുമ്പോൾ റെസ്റ്റ് എടുക്കാനായിരിക്കുമല്ലോ. എന്നിട്ട് ഏത് നിർമ്മാതാവിനാണ് റെസ്റ്റ് എടുക്കാൻ അവിടെ ഇത് കിട്ടിയത്? ഞാൻ അവിടെ കയറിയിട്ടില്ല. എനിക്ക് എനിക്ക് അവിടെ റൂം ഉണ്ടെന്ന് തന്നെ ഞാൻ ഈ അടുത്താണ് അറിയുന്നത് തന്നെ. അല്ല ഇങ്ങനെയൊക്കെ ഒരു ഓഫീസുകളിൽ റൂം, എന്തിനാണ് കടം മേടിച്ച് അമ്മയിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം കടം മേടിച്ച് ഒരു 5-star ബിൽഡിംഗ് പണിത് വെച്ചേക്കുന്നത് എന്തിനാ? ഒരു ആസ്ഥാനം വേണ്ട ഒരു സംഘടനയ്ക്ക് ആസ്ഥാനം. ഇനി അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അതേ ഉള്ളൂ, അത് ഞാൻ ഇവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ചിരിക്കുക ലിസ്റ്റിനൊക്കെ. ഞാൻ ചിരിച്ച പോലെ ചിരിക്കുകയാണ്. പിന്നെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഇവരുടെയൊക്കെ ഒരു സാമ്പത്തിക സ്രോതസ് എന്താണ്? ഡ്രൈവറായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഒക്കെ വന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും പടങ്ങൾ പൊട്ടി 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 വന്നിട്ട് പിന്നെയും സിനിമ ചെയ്യുന്നത് എങ്ങനെയാണ്? എത്ര നാള് ഫിനാൻസ് എടുത്ത് നിൽക്കാൻ പറ്റും? ഈ വട്ടിപ്പലിശ 3 രൂപ പലിശ കൊടുത്ത് എത്ര നാള് പടം ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസർ നിരന്തരം സിനിമ ചെയ്താൽ ഫിനാൻസ് കിട്ടും. എന്റെ അറിവ് അങ്ങനെ കിട്ടും ഇല്ലേ, ഫിനാൻസ് കിട്ടും. എത്ര നാള് ഈ ഫിനാൻസ് എടുക്കും? എത്ര നാള് എടുക്കും? 3 രൂപ വട്ടിപ്പലിശക്ക് എത്ര നാള് സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും? എത്ര നാള് എടുത്തോണ്ടിരിക്കും? അപ്പൊ ഇവർക്ക് സാമ്പത്തിക മാത്രല്ല അവരുടെ ബിസിനസ് എക്സ്പാൻഷൻസ് അവരുടെ പല കാര്യങ്ങളും ഇതെല്ലാം പരിശോധിക്കേണ്ടതായ കാര്യങ്ങളുണ്ടല്ലോ. ഈ അസോസിയേഷനെ ഉപയോഗിച്ച് അതിനെ ഈ ഇതിനെ ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന പേഴ്സണൽ നേട്ടങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ചത്. അവിടെ പല വേണ്ടാധീനങ്ങളും നടക്കുന്നുണ്ട്. ഈ അസോസിയേഷന്റെ മറവിൽ ഒരുപാട് അസന്മാർഗിക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം പുറത്തേക്ക് വരട്ടെ, പുറത്തേക്ക് വരട്ടെ. അല്ലാതെ തെറ്റ് ചെയ്ത് ചൂണ്ടിക്കാണിച്ചവരെ അല്ലല്ലോ പുറത്താക്കേണ്ടത്. ഈ സാന്ദ്ര ഇപ്പൊ പുറത്താക്കിയ ബയലോ പ്രകാരം ഇല്ല എന്ന് സാന്ദ്ര അങ്ങനെ എനിക്ക് എന്റെ നിയമം അറിയണ്ടോ? ഞാൻ എന്റെ ബയലോ കണ്ടിട്ടില്ല. അങ്ങനെ പുറത്താക്കണമെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പറ്റില്ല, ജനറൽ ബോഡി വിളിച്ച് വേണം. അല്ലല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടോന്നോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പുറത്താക്കാം. അങ്ങനെ ഉണ്ടോന്നോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒരു മെമ്പറെ പുറത്താക്കാം, അത് ബയലോയിലുണ്ട്. ബയലോയിലുണ്ട്. പക്ഷേ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടാവണം. ഞാൻ അവർക്ക് സ്വന്തമായ ഒരു കാരണം ബോധ്യപ്പെട്ടാൽ പുറത്താക്കാമല്ലേ. ഞാൻ പറയട്ടെ, കുറ്റം ഞാൻ SIT ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഞാൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാണ്. ഈ കംപ്ലൈന്റ് കൊടുത്തേക്കുന്ന വേട്ടക്കാർ തന്നെ ഇരുന്നുകൊണ്ട് എന്നെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് നീതിയാണുള്ളത്? അവിടെ ഒരു ജനറൽ ബോഡി വിളിച്ചിട്ടുണ്ട് തീരുമാനിക്കാൻ. മറ്റ് നിർമ്മാതാക്കളോട് ചോദിക്കണ്ടേ? അല്ല അവിടെ ഏറ്റവും വലിയ പോയിന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? അവിടെ കൈപൊക്കിയിട്ടില്ല, കൈപൊക്കിയില്ല. സുരേഷ് കുമാർ ചൂടായിട്ടാണ് ബഹളം വെച്ചിട്ടാണ് കൈപൊക്കിയത്.